Very, very. Protein rich food. Thumbnail. Hi, hello, welcome to my way, Meena's Daddy. Today, we have a lot of water.
ഇനി വൈകിട്ടാണോ? നല്ല കോൾഡാണ്, ചിലവരും രണ്ടൊക്കെ ഉണ്ട്. അപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനാണ് പരിപാടി. സ്വീറ്റ് കോൺ വാങ്ങി എളുപ്പം വാങ്ങിക്കാനുള്ള സാധ്യതകളൊക്കെ നമുക്ക് എടുക്കാതെ പറ്റില്ല. അപ്പോൾ ഞാൻ ഇത് ആദ്യം എടുക്കുകയാണ് കേട്ടോ. സ്വീറ്റ് കോണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെപ്പോഴും തർക്കാർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സ്വീറ്റ് കോൺ നോക്കുക. ഇത്രയും സ്മൂത്തായിട്ട് നിൽക്കണം സിപ്പോണിൻ്റെ. അത് ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം ഇവിടെ ഇരുന്നിട്ട് ചുളിഞ്ഞതാണ്. ഇവിടെ താഴേക്കുണ്ട്, നല്ലതായിരുന്നു. അപ്പം ഇങ്ങനെ വേണം സിപ്പോൺ വാങ്ങാനായിട്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമെന്നെങ്കിൽ അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം ചിലപ്പം കടകളിൽ ചില കഴിച്ചപ്പോൾ ഇത് തുറന്ന് നോക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പം അത് കാരണം എല്ലാവരും മടിക്കും. പിന്നെ മാത്രമല്ല രാവിലെ തന്നെ ഒരു
ചെറിയൊരു ഇതെന്നുള്ളതിലേക്ക് പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് എത്താ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലൊക്കെ പോകാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ജസ്റ്റ് ഒന്ന് പോയാലും ഇങ്ങോട്ട് ബോയിൽ ചെയ്യാം. എന്നിട്ട് വെണ്ണ ഉണ്ടെങ്കിൽ വെണ്ണയും കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് അത് നല്ല ചൂടോടു കൂടി അത് ഇടുക. എന്നിട്ട് മിക്സിൻ്റെ വെണ്ണ ഒക്കെ ഇല്ല, അപ്പം ഞാൻ തൽക്കാലം നാളെയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മീഷോന്നൊരു എളുപ്പം നമുക്ക് എടുക്കാൻ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ സാധനം. അപ്പം ഇതിന് വെക്കുന്നു വളരെ എളുപ്പമാണ് കേട്ടോ. ആകെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ മീഷോന്ന് വാങ്ങിയൊരു ഐറ്റം എന്ന് പറയാനായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് എല്ലാം നല്ലത് തന്നെയായിരുന്നു, പക്ഷെ ഇതിനകത്ത് ഒരു കേടുണ്ട്. അപ്പം ഞാൻ ആ കേട് ആദ്യം എടുത്ത് കളയട്ടെ. ഇതിലിട്ടിടുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കളയ്ക്കാൻ മതി. അഞ്ച് മിനിറ്റ് ഓയില് സിമ്പിൾ ഇതിൽ നിറഞ്ഞു. അപ്പൊ ഞാൻ ഈ പ്ലേറ്റിലേക്ക് ഒന്ന് നേരിട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ പിടിച്ച അകത്തുനിന്ന് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതൊന്നും അറിഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പ്ലേറ്റിലേക്ക് ഇങ്ങനെ ചെയ്യാം. എന്നിട്ടിപ്പോൾ കണ്ടിങ്ങനെ നിറഞ്ഞിരിക്കണോ, അപ്പം ഇത്രയും നീളമുള്ളത് കൊണ്ടേ നമുക്ക് ഇതിനകത്ത് ശരിക്കും കൊള്ളൂല. അപ്പം ഇങ്ങനെ ചെയ്താലും മതി, പെട്ടെന്ന് കഴിയും. കൊള്ളുള്ള കാരണം മൂക്കടക്ക് വലിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യാം അല്ലേ, ഈസി ആയിട്ട്. സിമ്പിളായിട്ട് എല്ലാം പോന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാക്കിയുള്ളത് നമുക്ക് കഴിഞ്ഞു അരച്ചിട്ട് കഴിഞ്ഞു കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ളത് ആ ഉണ്ടോ കഴിഞ്ഞു പ്രശ്നങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. സോ ബൈ. ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാൻ കേട്ടോ. ഒരു പാത്രം എടുക്കുക, പാത്രം എടുത്തിട്ട് ഈ പാത്രത്തിൽ ഞാൻ ഇഡ്ഡലിത്തട്ടാണ് വെക്കണത്. ജസ്റ്റ് ഇങ്ങനെ ഇഡ്ഡലിത്തട്ട് ഇറക്കി ഇതിനകത്തേക്ക് കോൺ ഇടുക ചെയ്യണം കേട്ടോ ബോയിൽ ചെയ്യാനായിട്ട്. ഇങ്ങനെ ഒരു കണ്ടെയ്നർ ആയ കാരണം കൊണ്ട് ഇടാനും എളുപ്പമാണ്. കേട്ടോ എനിക്ക് ചെറിയ ബോയിലറാണുള്ളത്, എനിക്ക് അവിടെയാണ് നാട്ടിലാണ്, ഇപ്പം ചെറുതാണ്. ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ പച്ചക്ക് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാട്ടോ. ഇനി ഇത് കുറച്ച് നാരങ്ങയും കുരുമുളകും കൂടി ഉപ്പിട്ട് കഴിക്കും, അത്രയേ ഉള്ളൂ. ആ ഓക്കെ കേട്ടോ. കുമ്പളകം കാണാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഫോർ കോണും ബിയർ, സ്വീറ്റ് കോണും. ഉപ്പുമുളകും ഫസ്റ്റ് എപ്പിസോഡ് കാണാനുള്ള ഒരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടേ ഫസ്റ്റ് എപ്പിസോഡ് വേഗം കാണട്ടെ കേട്ടോ. അപ്പം അതുവരേക്കും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.